ബഹുമാനനായ പോക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ, വേദിയിലെ ഇരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധി ശ്രീ മോൻസ് ജോസഫ്, നേരത്തെ വേദിയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള മിനിസ്റ്റേഴ്സ്, സ്പീക്കർ, എം പി, ജനറൽ സെക്രട്ടറി ഡോക്ടർ കലാഷാഹി, എൻ്റെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഞാൻ വളരെ ആവേശത്തോടെ അവിടെ നിൽക്കുന്നത് കാരണം ഇവിടെ രണ്ട് ജനപ്രതിനിധികൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന റോച്ചസ്റ്റർ കൺവെൻഷനെ അനുസ്മരിക്കുകയുണ്ടായി. അന്ന് അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചത് എനിക്കാണ്. ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു വലിയ കൺവെൻഷന് ഇവിടെ അതിന് വന്ന അതിഥികളുടെ പേരുകൾ വരെ അവരോർക്കുന്നു, നമ്പർ ഓർക്കുന്നു. അപ്പോൾ എത്രമാത്രം ഫൊക്കാന ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇന്നത്തെ ഈ മീറ്റിങ്ങിലെ നന്ദി രേഖപ്പെടുത്തുക എന്നുള്ള ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി ഇതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ, അദ്ദേഹം ഫൊക്കാനയ്ക്ക് പുതിയ ഒരു ഔട്ട്ലുക്ക് നൽകിക്കൊണ്ട് ഫൊക്കാനയെ ആഗോളതലത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് ഡൽഹിയിലും ബോംബെയിലും തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലുമൊക്കെ ഉള്ള മലയാളി സംഘടനകൾക്കൂടെ അമേരിക്കൻ ഐക്യനാടുകളിലുള്ള മലയാളികളുമായി ഇൻ്ററാക്ട് ചെയ്യാനുള്ള അവസരമൊരുക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ നേതൃപാടവം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ കേരള കൺവെൻഷൻ്റെ ചെയർമാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുവെങ്കിലും രണ്ട് ദിവസം മുൻപാണ് ഞാൻ തിരുവനന്തപുരത്തെത്തുന്നത്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. അതിൻ്റെ പിന്നിൽ അദ്ദേഹവും അതുപോലെ തന്നെ സെക്രട്ടറി ഡോക്ടർ കലാശാഹി, കേരളീയത്തിൻ്റെ ചുമതലക്കാരുടെ ഒരു വലിയ സഹകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡോക്ടർ കലാശാഹിയും ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റിൻ്റെ ഏറ്റവും കമ്മിറ്റഡായിട്ടുള്ള ആ ഒരു ലീഡർഷിപ്പിനെയും ശ്ലാഘിക്കുന്നു. അതുപോലെ തന്നെ കേരളീയത്തിൻ്റെ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, ശ്രീമാൻ ഹരി, അതുപോലെ തന്നെ ലാലു, ഇവരുടെയൊക്കെ മഹത്തായ പ്രയത്നത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇവർക്കെല്ലാവർക്കും ഒരുമിച്ച് ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ സ്പീക്കർ, എം പി, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ ഫോർമർ മിനിസ്റ്റർ ഫൊക്കാനയുടെ എക്കാലത്തെയും സുഹൃത്തായ ശ്രീ മോൻസ് ജോസഫ്, ഇവർക്കെല്ലാവർക്കും സമയത്തു ചുരുക്കം കൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. എന്നാൽ അതിലൊക്കെ കൂടുതലായി എനിക്ക് നന്ദി പറയുവാനായിട്ടുള്ളത് ഈ ജനപ്രതിനിധികളൊക്കെ ഇവിടെ വന്നാലും ഒരു മീറ്റിംഗ് ഭംഗിയാകണമെങ്കിൽ നിങ്ങൾ, യു ആർ ദ പീപ്പിൾ, യു മേക്ക് ദിസ് ഇവൻ്റ് എ കംപ്ലീറ്റ് സക്സസ്. ജനങ്ങളാണ് നമ്മളുടെ ശക്തി. ജനങ്ങളില്ലാതെ ഒരു സംഘടനയില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ സമയത്ത് പ്രത്യേകം ഓർക്കുന്ന ഒരു കാര്യം, 97-ൽ കൺവെൻഷൻ്റെ തലേ വർഷം ഭാഷയ്ക്കൊരു ഡോളർ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ വരുമ്പോൾ അന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശക്തിധരൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് അന്ന് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. വി ആർ സോ ഹാപ്പി ടു സീ യു, വി ആർ ബ്ലെസ്ഡ് വിത്ത് യുവർ പ്രസൻസ്. താങ്ക് യു, ഗിവ് എ റൗണ്ട് ഓഫ് അപ്ലോസ്. അതുപോലെ ഫോർമർ പ്രസിഡൻറ്റുമാരായിട്ടുള്ള ശ്രീ മാധവൻ നായർ, അദ്ദേഹത്തിൻ്റെ സമയത്ത് അവിടെ ഒരു കൺവെൻഷൻ നടക്കാൻ കോവിഡ് കൊണ്ട് നമുക്ക് സാധ്യമായി തീർന്നില്ല എങ്കിലും കേരളത്തിൽ അതിമനോഹരമായ ഒരു കൺവെൻഷൻ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഫൊക്കാനയ്ക്ക് വിലപ്പെട്ടതായിരുന്നു. എന്നാൽ ആ കോവിഡിനെ അതിജീവിച്ചുകൊണ്ട് പിന്നീട് വന്നതായിട്ടുള്ള ഭരണസമിതി, മിസ്റ്റർ ജോർജി വർഗീസ്, സജിമോൻ ആൻ്റണി ടീം, ഡോക്ടർ സജിമോൻ ആൻ്റണി ആൻഡ്
ട്രഷറർ സണ്ണി മെറ്റമന ഇവർ അതിശക്തമായിട്ട് പൊക്കാനായെ തടകുടഞ്ഞ് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പൊക്കാനായിക്ക് പുതിയ ഒരു ബാന്ധവിലേക്ക് നയിക്കുവാൻ അവർക്ക് സാധ്യമായി തീർന്നു. സോ വി ആർ വെരി ഹാപ്പി ഫോർ ദെയർ ലീഡർഷിപ്പ്. അതുപോലെ തന്നെ ഇവിടെ പണ്ട് തൊട്ട് പൊക്കാനായുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന മധു നായരെ ഇന്ന് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പൊക്കാനായെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. ഇതിൻ്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ പറഞ്ഞല്ലോ, സാജനും മിനിയും ഒക്കെ എന്നും പൊക്കാനായുടെ ഉറ്റ സുഹൃത്തുക്കളാണ്. നമ്മുടെ ഹെഡ്ജ് സജി, സജി തിരുവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ലക്കാർക്കറിയാം, ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കുകാർക്കറിയാം. അങ്ങനെ ഏറ്റവും പൊക്കാനായിക്ക് പ്രിയപ്പെട്ട വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ മിസ്റ്റർ സജി പോത്തൻ ഇവിടെയുണ്ട്, നമ്മളുടെ ചാക്കപ്പനിവിടെയുണ്ട്, സണ്ണി മറ്റമന, സജിമോൻ ആൻ്റണി, ഗീത, അതുപോലെ പൊക്കാനായുടെ ഉറ്റ സുഹൃത്താണ് മിസ്റ്റർ ദിനേശ് പണിക്കർ. അദ്ദേഹം തൻ്റെ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞ പൊക്കാനായെ അനുഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇവിടെ കാണുവാൻ സാധിച്ചത് ഒരു നല്ല അനുഭവമാണ്. അതുപോലെ അന്ന് വന്ന ഒരാളാണ് നമ്മുടെ സുനിൽ. സുനിൽ സകുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. താങ്ക് യു സുനിൽ. പിന്നെ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഉള്ളത് ഇവിടെ നമ്മളുടെ പണിക്കർ ഇവിടെയുണ്ട്. പൊക്കാനായുടെ വിമൻസ് ഫോറത്തിൻ്റെ ചെയർമാൻ ചെയർപേഴ്സൺ, ഏറ്റവും ശക്തയായ സ്ത്രീരത്നമാണ് ഡോക്ടർ ബ്രിജിത്ത്. ബ്രിജിത്തിൻ്റെ സാന്നിധ്യം, നമ്മുടെ പൊക്കാനായുടെ മുൻ വൈസ് പ്രസിഡൻറ്റും ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ കോർഡിനേറ്ററുമായ മിസ്റ്റർ തോമസ് തോമസ്, ലീല മാരിറ്റ്, അതുപോലെ ഞങ്ങളുടെ എത്തിക്സ് കമ്മിറ്റിയുടെ എല്ലാമായ രേവതി, ഞങ്ങളുടെ ന്യൂയോർക്കിലെ കരുത്തനായ നേതാവ് ശ്രീ ഇട്ടൻ, പൊക്കാനായുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റ് മിസ്റ്റർ ഷാജി, പൊക്കാനായുടെ മറ്റ് മെമ്പേഴ്സായിട്ടുള്ളവരുണ്ട്, ഞങ്ങളുടെ കാനഡയിൽ നിന്നുള്ള വ്യക്തികൾ ഇവിടെ ഉണ്ട്. പിന്നെ ട്രസ്റ്റി ബോർഡിലെ അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾ പ്രവീണുണ്ട്, ജോജി ഡോക്ടർ ഡിട്രോയിറ്റിൽ നിന്ന് രണ്ടുപേരും എത്തിയിട്ടുണ്ട് ഇവിടെ, ഡോക്ടർ മാത്യു ഹരീഷ് ഉണ്ട്, പിന്നെ ജോൺസൺ നമ്മുടെ റീജിയണൽ വൈസ് പ്രസിഡൻ്റാണ്. ഞാനിത് എഴുതാതെ ഇങ്ങനെ നോക്കി പറയുക, മോഹൻ നോക്കി, അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വിട്ടുപോയെങ്കിൽ എന്നോട് അങ്ങ് ക്ഷമിക്കണം. നിങ്ങൾ ഇതിൽ കൂടുതൽ ഓർക്കാനുള്ള പ്രായം എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെല്ലാവരുമാണ് ഇന്നത്തെ ഈ മുഖ്യ അതിഥികളെക്കാൾ ഞാൻ വിലമതിക്കുന്നത്. കാരണം നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ മീറ്റിംഗ് അനുഗ്രഹീതമായി തീർന്നത്. ഇത്രയും തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. ആരെയെങ്കിലും വിട്ടുപോയെങ്കിൽ സദയം ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡെയ്സിയുണ്ട്. ഓ, നമ്മുടെ അപ്പുക്കുട്ടനും വൈഫും ഇവിടെ ഉണ്ട്. അപ്പുക്കുട്ടൻ നേരത്തെ തന്നെ വന്ന് ഇവർക്ക് എല്ലാ കൈത്താങ്ങലും കൊടുത്തു. ഇന്ന് രജിസ്ട്രേഷൻ ഡെസ്കിൽ ഇരുന്ന് അദ്ദേഹമാണ്. അദ്ദേഹത്തെ വിട്ടുപോയാൽ അത് ക്ഷമിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. മാത്യു ഹരീഷ് ഞാൻ പറഞ്ഞായിരുന്നു, രാജൻ്റെ മാത്യു ഹരീഷ് ഒരാൾ തന്നെയാണ്. ആ ചെറിയ നെടുവേലിൽ, ആ സാൻ ഫ്രാൻസിസ്കോ, ഗീത സാൻ ഫ്രാൻസിസ്കോയാണ്. ആരെങ്കിലും ഞാൻ വിട്ടുപോയി പറഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രത്യേകമായ ക്ഷണം അനുസരിച്ച് അഡ്വക്കേറ്റ് സെക്രിയ കരിവേലിൽ, നിരണം രാജൻ, ഷിബു അഡ്വക്കേറ്റ് ഷിബു മണലേൽ, ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. എൻ്റെ നീസ് സകുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഫാദർ ഇൻ ലോ വരെ, അദ്ദേഹം കുവൈറ്റിലായിരുന്നു, ഇവിടെ റിട്ടയർമെൻറ്റിന് വേണ്ടി വന്നതാണ്, അദ്ദേഹം ഇവിടെ എത്തി. ഇവരൊക്കെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ വന്നു. ഇവർക്കെല്ലാം ഒരുപാട് തിരക്കുള്ളവരാണ്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പൊക്കാനായിക്ക് വേണ്ടി കൂപ്പുകൈകളോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾ എന്നും പൊക്കാനായുടെ സ്നേഹിതരായിരിക്കണം. പൊക്കാനായ എന്ത് കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഉറപ്പ് തന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.